മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. ആരാധകരുടെ മനസ്സിൽ എന്നെന്നും ഇടം നേടിയ ഒരുപാട് പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഗോപി സുന്ദർ. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഗോപി സുന്ദർ സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഗോപി സുന്ദറിന്റെ സംഗീതം പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഇന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഇപ്പോഴിത് ഗോപി സുന്ദറിനൊപ്പമുള്ള ഗായിക പുണ്യ പ്രദീപ് പങ്കുവച്ച ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് പുണ്യ ശ്രദ്ധ നേടുന്നത്. സരിഗമപായിലൂടെയാണ് പുണ്യ പ്രദീപ് ആരാധകരുടെ പൂപ്പിയായി മാറുന്നത്. ഗോപി സുന്ദറിനൊപ്പം സ്വിറ്റ്സർലൻഡിലെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ പുണ്യയുമുണ്ട്. പരിപാടിക്കിടെ നടത്തിയ യാത്രയിൽ നിന്നുമുള്ള ചിത്രമാണ് പുണ്യ പങ്കുവച്ചിരിക്കുന്നത്. ബോസ് ഗോപി സുന്ദർ സാർ എന്ന അടിക്കുറിപ്പോടെയാണ് പുണ്യ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ചിത്രം വൈറലായി മാറുകയും ചെയ്തു. എന്നാൽ ആശംസകളും പ്രശംസകളും മാത്രമല്ല പുണ്യയുടെ പോസ്റ്റിന് ലഭിച്ചത്, മറിച്ച് വിമർശനങ്ങളും സദാചാര ആക്രമണവും നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഈ ചിത്രങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ ഗോപി സുന്ദറിനെതിരെ ചില സദാചാരവാദികൾ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുണ്യക്കൊപ്പമുള്ള ചിത്രങ്ങളുടെ പേരിലും ഗോപി സുന്ദറിന് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. തെറ്റായ അർത്ഥത്തിലാണ് ചിത്രങ്ങളെ പലരും സമീപിച്ചിരിക്കുന്നത്. ഏതൊരു സ്ത്രീക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാലും പുതിയ ആളെ കിട്ടിയോ എന്ന അർത്ഥത്തിലാണ് സോഷ്യൽ മീഡിയ ഗോപി സുന്ദറിനെ അധിക്ഷേപിക്കുന്നത്. അതേസമയം ചിലർ ഗോപി സുന്ദറിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ആരുടെയും കൂടെ ഫോട്ടോ എടുത്തൂടെ എന്നാണ് സദാചാരവാദികളോട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ആ കൊച്ചു ഗോപി സുന്ദറിന്റെ കൂടെ ഫോട്ടോ എടുത്തതിന് എന്തിനാണാവോ ഇങ്ങനെ ബാഡ് കമന്റ്സ് ഇടുന്നത്? ഗോപി സുന്ദർ ഷോയിൽ പങ്കെടുക്കാൻ പോയതല്ലേ? ഗോപി സുന്ദർ അമൃത വിഷയം ഇതിൽ എന്തിനാ വലിച്ചിടുന്നത്? പുണ്യ എന്ന കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ ഗുരു ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാത്തിനും നെഗറ്റീവ് ഇടാതെ ചിലതൊക്കെ നല്ല കണ്ണോടുകൂടി കാണൂ സുഹൃത്തുക്കളെ എന്നായിരുന്നു മറ്റൊരു കമന്റ്. തനിക്കെതിരായുള്ള സദാചാര ആക്രമണങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഗോപി സുന്ദർ രംഗത്തെത്തിയിരുന്നു. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയുമില്ല, ആരും ആരെയും ചതിച്ചിട്ടുമില്ല, എല്ലാവരും ഹാപ്പിയായി പോകുന്നു, നിങ്ങൾക്കൊന്നും ഒരു പണിയുമില്ലേ എന്നായിരുന്നു ഗോപി സുന്ദർ ചോദിച്ചത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് ഒരാളുമായി ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിനെ പെണ്ണുപിടി എന്നൊരു കാര്യമായി കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? നമിച്ചു എന്നും ഗോപി സുന്ദർ പറഞ്ഞിരുന്നു. അരി തീർന്നെങ്കിൽ അണ്ണന്മാർക്ക് മാസം അരി ഞാൻ വാങ്ങിച്ചു തരാമെന്നും ഗോപി സുന്ദർ തന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു.